എന്റെ സാർ പ്രൊഫസറെ എന്റെ പ്രിയ കുട്ടികളെ നമുക്കറിയാം അംബേദ്കറിന്റെ ചർമ്മദിനമാണ് അംബേദ്കർ ആരാണെന്നും ഒക്കെ നമുക്ക് ഏകദേശം കുറച്ചൊക്കെ കാര്യങ്ങൾ അറിയാം ഞാൻ നിങ്ങളോട് പറയുകയാണ് നിങ്ങൾക്ക് അംബേദ്കറിനെ പറ്റി എത്രയും അറിയാവുന്നു അതിൻ്റെ ഒരു 50 ഇരട്ടിയുണ്ട് അദ്ദേഹം ഞാൻ ഒരു കാര്യം പറഞ്ഞോട് തുടങ്ങാം 2012 CNNIB എന്നൊരു സർവേ നടത്തി മഹാത്മാഗാന്ധിക്ക് ശേഷം ആരാണ് ഏറ്റവും വലിയ ഇന്ത്യൻ എന്ന് ആ സർവേയില് ആൾക്കാരുടെ പോപ്പുലർ വോട്ടും ജൂറിസ്റ്റും രണ്ടുപേരും കൂടെ എലക്ട് ചെയ്തത് ബാബാ സാഹിബ് ഡോക്ടർ BR അംബേദ്കർ ആണ് 1927 ഒരു മത സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം മനുസ്മൃതി കത്തിക്കുകയുണ്ടായി അദ്ദേഹം അന്ന് പറഞ്ഞു നൂറ്റാണ്ടുകളായി തന്റെ ജനതയെ അടിമത്തത്തിൽ നിർത്തിയ മനുസ്മൃതി കത്തിച്ചുകൊണ്ട് എല്ലാവർക്കും ഭരണഘടന ഉറപ്പു നൽകുന്ന ഇക്വാലിറ്റി ഫെറ്റേണിറ്റി ഫ്രഞ്ച് റെവല്യൂഷന്റെ നിരവധി ആശയങ്ങളെല്ലാം വെച്ച് അദ്ദേഹം ഒരു 3 മണിക്കൂർ നേരത്തെ ഒരു പ്രസംഗമാണ് അവിടെ നൽകിയത് അദ്ദേഹം അന്നാണ് ആദ്യമായിട്ടൊരു എല്ലാവർക്കും സമത്വത്തിൽ ഊന്നിയുണ്ട് എല്ലാ മനുഷ്യർക്കും ഒരേ നീതി നടപ്പാക്കുന്ന ഒരു ഭരണഘടന ഉറപ്പു നൽകിയത് 1949 അത് സാധ്യമാവുകയും ചെയ്തു അംബേദ്കറിന്റെ ഏതാനും വ്യക്തിജീവിതത്തിലെ കാര്യങ്ങൾ ഞാൻ പറയാം അദ്ദേഹം ഏതാണ്ട് 65 ജീവിച്ചു അദ്ദേഹം 2 കല്യാണം കഴിച്ചിരുന്നു അദ്ദേഹത്തിന്റെ 2 ഭാര്യ ഒരു ഹോമിയോ ഡോക്ടറായിരുന്നു അത്തരത്തിലുള്ള ബേസിക് കാര്യങ്ങളോടൊന്നും പോകുന്നില്ല എങ്കിൽ പോലും പറയുകയാണ് അദ്ദേഹത്തെ പറ്റി ഇപ്പോഴത്തെ ചിലർ ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിന് എന്താ പറയാ അദ്ദേഹത്തിന്റെ പേരിൽ ഹെയ്റ്റ് വിതറാനും എല്ലാമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അദ്ദേഹം ഒരിക്കലും മറ്റു മതക്കാരെ ഒരിക്കലും ദ്രോഹിച്ചിരുന്നില്ല അദ്ദേഹം വെറുത്തിരുന്നില്ല അദ്ദേഹത്തെ ഒരു അദ്ദേഹം ബ്രാഹ്മണ്യത്തിനെതിരായിരുന്നു പക്ഷെ അദ്ദേഹം ബ്രാഹ്മണർക്കെതിരൊന്നും അല്ലായിരുന്നു അദ്ദേഹത്തിന് ഒരുപാട് സഹായങ്ങൾ കിട്ടിയിരുന്നു ബ്രാഹ്മണർ അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന്റെ അംബേദ്കർ എന്നുള്ള പേര് അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ അദ്ദേഹത്തിന്റെ ടീച്ചർ അദ്ദേഹത്തിന് കൊടുത്തതാണ് ആ സർനെയിം അദ്ദേഹത്തിന്റെ ടീച്ചറുടെ പേരാണ് അംബേദ്കർ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പേര് അതല്ലായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ പേരിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഉയരാൻ പറ്റില്ല എന്ന് കണ്ടുകൊണ്ട് തന്റെ ബ്രാഹ്മണനായ ഒരു ടീച്ചറാണ് അംബേദ്കർ എന്നുള്ള പേര് കൊടുത്തത് ഇങ്ങനെ അതേപോലെ തന്നെയാണ് ബറോഡ രാജാവിന്റെ സഹായത്തോടെയാണ് അംബേദ്കർ കൊളംബിയ യൂണിവേഴ്സിറ്റിയോട് പോയത് ഇത്തരത്തിലുള്ള അംബേദ്കറിനുള്ള നിരവധി സഹായങ്ങൾ കിട്ടാൻ കാരണക്കാരായതും വിതര സമുദായക്കാരായിട്ടുള്ള അധ്യാപകരുടെ ഒക്കെ സഹായത്തോടുകൂടിയാണ് ഇപ്പൊ പറഞ്ഞു വന്നത് അംബേദ്കറിനെ പറ്റി അംബേദ്കറിന്റെ സമരങ്ങളെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ അംബേദ്കറിന്റെ പ്രധാനപ്പെട്ട സമരങ്ങൾ ഒന്ന് ഒരു പൊതുക്കിണറിൽ നിന്നും വെള്ളം എടുത്തുകൊണ്ടായിരുന്നു അതായത് നമുക്കറിയാം നൂറ്റാണ്ടുകളോളം ഒരു സമൂഹത്തിന് കുടിവെള്ളം എടുക്കാനോ അല്ലെങ്കിൽ മറ്റ് സമുദായക്കാർ ഉപയോഗിക്കുന്ന കുളത്തിൽ നിന്നോ കിണറിൽ നിന്നോ വെള്ളം എടുക്കാനുള്ള അവകാശം ഇല്ലായിരുന്നു 1923 നിയമം പാസാക്കി ബ്രിട്ടീഷുകാർ പാസാക്കി പക്ഷെ എന്നിട്ടും സമരനായിട്ടുള്ളവർ സമ്മതിച്ചില്ല അദ്ദേഹം ഒന്ന് സമരം വന്ന് ചെയ്ത് അദ്ദേഹം ഒന്ന് ആ വെള്ളം കുടിച്ചുകൊണ്ടാണ് ചെയ്തത് അതേപോലെ തന്നെയാണ് വേറൊരു അമ്പലത്തിൽ നടന്ന സമരങ്ങളും അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സമരങ്ങളും അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാസ്റ്റിനെ പറ്റിയിട്ട് റിലിജനെ പറ്റിയിട്ടുള്ള നിരവധി കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു കാസ്റ്റ് അതായത് ജാതി അനുഷ്ഠിക്കുന്നത് അത് മനുഷ്യരുടെ കുറ്റമല്ല അത് പഠിപ്പിക്കുന്ന മതത്തിന്റെയാണ് എന്നാണ് അംബേദ്കറിന്റെ പ്രധാനപ്പെട്ട ഒരു വാദഗതികൾ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പല വാദഗതികളും ഇന്ന് എന്താ പറയാ തെറ്റിദ്ധാരണാപരമായി വളച്ചൊടിച്ചും ഉപയോഗിക്കാൻ യാതൊരു അർഹതയില്ലാത്തവരൊക്കെ ഉപയോഗിക്കുന്നതൊക്കെയായിട്ട് നമുക്ക് കാണുന്നുണ്ട് അതിനെ പറ്റിയിട്ടൊന്നും കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല അദ്ദേഹം ഒരു എക്കണോമിസ്റ്റ് ആണെന്നുള്ള കാര്യം പലർക്കും അറിയില്ല അദ്ദേഹത്തെ നമുക്ക് അറിയാവുന്നത് ഭരണഘടന വിദഗ്ധനായിട്ട് അറിയാം നിയമവിദഗ്ധനായിട്ട് അറിയാം പക്ഷെ അദ്ദേഹം ഒരു എക്കണോമിസ്റ്റ് കൂടെയായിരുന്നു അദ്ദേഹമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പുറത്തു പോയിട്ട് അതായത് വിദേശത്ത് പോയിട്ട് എക്കണോമിക്സിൽ PhD എടുത്തോണ്ട് വന്നത് അദ്ദേഹത്തിന് 2 PhD ഉണ്ടായിരുന്നു ഒന്ന് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഒന്ന് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്നും നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രവർത്തിക്കുന്നത് അംബേദ്കറിന്റെ ആശയങ്ങളുടെ പുറത്താണെന്ന് നമ്മുടെ ഫിനാൻസ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത് അംബേദ്കറിന്റെ ആശയത്തിന്റെ പുറത്താണെന്ന് ഹിഡൻ കമ്മീഷൻ എന്ന് പറഞ്ഞ 1939 നമ്മുടെ റിസർവ് ബാങ്ക് സ്ഥാപിക്കാൻ കൊണ്ടുവന്ന കമ്മീഷൻ അംബേദ്കറിന്റെ ആശയമാണ് സ്വീകരിച്ചത് അതേപോലെ തന്നെ അംബേദ്കർ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് വെച്ച് എഴുതിയ ലേഖനം പ്രൊവിൻഷ്യൽ ഫിനാൻസസ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ആ ലേഖനം വെച്ചിട്ടാണ് നമ്മുടെ ഫിനാൻസ് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ അതായത് സെൻട്രൽ നിന്നും കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാനങ്ങളിലേക്കുള്ള വരുമാനം എങ്ങനെ ഡിവൈഡ് ചെയ്യണം എന്നൊക്കെ അംബേദ്കർ 1950 മുമ്പേ എഴുതപ്പെട്ടിരുന്നു അതേപോലെ തന്നെയാണ് അംബേദ്കറിന്റെ ആശയമായിരുന്നു മധ്യപ്രദേശ് ഡിവൈഡ് ചെയ്ത് ബീഹാറും മധ്യപ്രദേശ് ഒക്കെ ഡിവൈഡ് ചെയ്ത് ജാർഖണ്ഡും ഛത്തീസ്ഗഡും ഒക്കെ ഉണ്ടാക്കണമെന്ന് അദ്ദേഹം 1950 പറഞ്ഞ കാര്യമാണ് 45 എടുത്തു 2000 ജാർഖണ്ഡും ഛത്തീസ്ഗഡും ഒക്കെ ഉണ്ടാക്കാൻ അദ്ദേഹം അന്നേ ഒരു വിഷണറി അദ്ദേഹം ഒരു വലിയൊരു സ്കോളർ ആയിരുന്നു ലോകത്തെ ഏറ്റവും വലിയ സ്വകാര്യ ലൈബ്രറി ഏതാണ്ട് 8 ലക്ഷത്തോളം പുസ്തകമായിട്ടുള്ളത് അംബേദ്കറിന്റെ പേരിലായിരുന്നു
അംബേദ്കർ ലണ്ടനിൽ നിന്ന് ഒരിക്കൽ തിരിച്ചുവന്നു. അദ്ദേഹത്തിന്റെ വലിയൊരു പുസ്തക ശേഖരമായിട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കപ്പൽ വെച്ച് ജർമ്മൻകാരെ കപ്പൽ തകർത്തു. അംബേദ്കറിന് ഏറ്റവും അധികം വിഷമമുണ്ടായ ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ തകർത്തു കളഞ്ഞത്. ജർമ്മൻ കപ്പൽ ആക്രമിച്ചു, അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ പോയി, വലിയൊരു ശേഖരം അന്നേ നഷ്ടപ്പെട്ടു. എന്നിട്ട് തന്നെ അദ്ദേഹത്തിന് ഏറ്റവും വലിയ ലോകത്തെ ഏറ്റവും വലിയ പ്രൈവറ്റ് ലൈബ്രറി അദ്ദേഹത്തിന് സ്വന്തമായിരുന്നു. നമുക്കറിയാം ഇന്നത്തെ കുട്ടികൾക്ക് പുസ്തകം കാണുമ്പോഴേ അല്ല അധ്യാ വായിക്കാൻ പേടി, അല്ലെങ്കിൽ പുസ്തകം വായിക്കാൻ ആർക്കും താല്പര്യമില്ല എക്സ്ട്രാ. ഇപ്പൊ ഈ ഒരു സന്ദർഭത്തിലാണ് നിങ്ങളെ പോലുള്ളവർക്കും അംബേദ്കർ എന്നും ഒരു പാഠമാണ്. പല കാര്യങ്ങളിലും അദ്ദേഹം ഇലക്ടറൽ പൊളിറ്റിക്സിൽ, അതായത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അദ്ദേഹം വിജയിച്ചിട്ടൊന്നുമില്ല. അദ്ദേഹം ഒരുപാട് തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹത്തെ തോൽപ്പിക്കപ്പെട്ടു. പക്ഷെ അദ്ദേഹത്തിന് കാരണം എന്താ? അദ്ദേഹം സത്യസന്ധനാണ്. സത്യസന്ധത എന്ന് പറയുന്നത് ഇന്നൊരു എടുക്കാത്തിരക്കാണ്, നമുക്കറിയാം അല്ലെ. രാഷ്ട്രീയത്തിലാണെങ്കിലും സത്യം പറയുന്നവരെ, അല്ലെങ്കിൽ മുഖത്ത് നോക്കി സത്യം പറയുന്നവരെ, എവിടെയാണെങ്കിലും അധികാരികൾക്ക് ഭയമാണ്. അതിപ്പം നമ്മൾ എവിടെ എടുത്തിട്ടുണ്ടെങ്കിലും അതെ അല്ലെ, മുഖത്ത് നോക്കുന്നവരെ എങ്ങനെയെങ്കിലും ഒതുക്കുക, അല്ലെങ്കിൽ സത്യസന്ധത പറയുന്നവരെ ഒതുക്കുകയും. വാല്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം, എത്തിക്സും വാല്യൂസ് എന്ന് പറയുന്നത് എന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവണം. നിങ്ങൾ ചിലപ്പോൾ ഒറ്റപ്പെടുത്തിയേക്കാം സത്യം പറഞ്ഞു എന്നതിന്റെ പേരില്ല, പക്ഷേ അതിന്റെ പേരിൽ ഒറ്റപ്പെടുത്തിയാൽ നിങ്ങളിപ്പം മരിച്ചു കിടക്കുന്നു. നിങ്ങൾക്ക് അന്തസ്സോടെ കൂടി മരിക്കാം, ഞാനൊരു സത്യസന്ധനായിട്ട് ജീവിച്ചു, അല്ലെങ്കിൽ എന്റെ എത്തിക്സും വാല്യൂസും മുറുകെ പിടിച്ചിട്ടാണ് നമ്മൾ മരിച്ചതെന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി കിടക്കുമ്പോഴെങ്കിലും ഓർക്കാം. അല്ലെങ്കിൽ നാണം കെട്ട് ജീവിക്കുന്നവർക്ക് എന്നും അതിനെ നേരം ഉണ്ടാവുള്ളൂ കേട്ടോ. മരിക്കുമ്പോൾ അവർക്ക് ഒരു സന്തോഷത്തോടെ മരിക്കാൻ പറ്റത്തില്ല. സ്വയം അന്തസ്സോടു കൂടി പറ്റണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്നും കുറച്ച് വാല്യൂസും എത്തിക്സും ഒക്കെ വേണം. ഇപ്പൊ ഭരണഘടനാ സ്ഥാപനങ്ങൾ, ഭരണഘടനാ കെട്ടിപ്പൊക്കി അംബേദ്കർ. ഇപ്പൊ നമുക്കറിയാം ഗാന്ധിജിയുടെ കാലത്ത് കാലഘട്ടത്തിൽ തന്നെയാണ് അംബേദ്കർ ജീവിച്ചത്. ഗാന്ധിജിയെക്കാൾ ഏതാണ്ട് 22 വയസ്സിന് എളുപ്പമുണ്ടായിരുന്നു അംബേദ്കറിന്. നമ്മുടെ ഇന്ത്യൻ ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ ഗാന്ധി നെറയിൽ അംബേദ്കറും ഗാന്ധി തമ്മിൽ നിരവധി ആയിട്ടുള്ള ആശയ സമരങ്ങളുണ്ട്. ഭാരതത്തിന്റെ ഹിസ്റ്ററി അതിൽ തന്നെയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഗാന്ധിജിയുടെ ഐഡിയയിൽ നിന്നും ഒരുപാട് വ്യത്യാസമാണ്. ഇന്ന് പറയാം നമ്മുടെ രാഷ്ട്രപിതാവിനെ പറ്റി വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേസും ഇതൊക്കെ വരുമ്പോൾ കൂടുതൽ ഞാൻ പറയുന്നില്ല. ഗാന്ധിജിയെ വെടിവെച്ചെന്ന് പറഞ്ഞായിരിക്കും രാജ്യലോകത്തിൽ ഗാന്ധിജിയെ അപമാനിച്ചെന്ന് പറഞ്ഞ് കേസ് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ പിന്നെ കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല. അപ്പൊ ഗാന്ധിജി ആയിട്ടുള്ള ആശയപരമായിട്ടുള്ള സമരം നമുക്കറിയാം. ഗാന്ധിജിയുടെ നിരവധി സമരങ്ങൾ, ഒന്ന് അംബേദ്കറെ തോൽപ്പിക്കാനായിരുന്നു ഒരു സമരം. അതായത് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. 1932 അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റാംസേ മക്നറാണ്ട് കമ്മ്യൂണൽ അവാർഡ് എന്നൊരു സാധനമുണ്ട്. അതായത് ഡിഫറന്റ് ഇലക്ട്രേറ്റ്സ്, അതായത് SEC എല്ലാരും കൂടെ മാത്രം വോട്ട് ചെയ്തിട്ട് അവരുടെ പ്രതിനിധിയെ തെരഞ്ഞെടുക്കുക. അപ്പൊ ഗാന്ധിജിക്ക് അന്നത് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. കാരണം ഹിന്ദുമതത്തെ ഡിവൈഡ് ചെയ്യുന്നത്, അതായത് അംബേദ്കർ കണ്ടിരുന്നത് ശങ്കരാചാര്യന് ശേഷം ഹിന്ദുമതത്തിന് ഏറ്റവും വലിയ അപ്പോസ്തലനായിട്ടായിരുന്നു ഗാന്ധിജി അംബേദ്കർ കണ്ടിരുന്നത്. അപ്പൊ ഗാന്ധിജിക്ക് അത് സഹിക്കാൻ വയ്യായിരുന്നു. ഗാന്ധിജി മരണം വരെ നിരാഹാരമായിരുന്നു. അങ്ങനെ അംബേദ്കർ ആ ശ്രമത്തിൽ നിന്നും പിന്തിരിയേണ്ടതെന്നു അംബേദ്കർ ആദ്യം പറഞ്ഞു. എന്നെ ഈ വിളക്കുകാല് കെട്ടിത്തൂക്കിയിട്ടുണ്ടെങ്കിലും ഞാൻ എന്റെ ജനതയെ ഒറ്റിക്കൊടുക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഗാന്ധിജിയുടെ പ്രഷർ അത്രയും വലുതായിരുന്നു. ഗാന്ധിജി മരണം വരെ നിരാഹാരമായിരുന്നു. അപ്പൊ എന്ത് ചെയ്തു അംബേദ്കറിന്? ആ പറയുന്ന തീരുമാനത്തിൽ നിന്നും പിന്നോട്ട് പോകേണ്ടതായിട്ട് വന്നു. പക്ഷേ നമുക്കറിയാം ഗാന്ധിജിയായിട്ടുള്ള പിന്നീടുള്ള ആശയ സമരങ്ങൾ, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വന്നു. അതായത് ഭരണഘടനാ അസംബ്ലി വന്ന സമയത്ത് ഗാന്ധിജിയുടെ ആശയങ്ങൾ പലതും എന്താ പറയാ, എന്റെ അഭിപ്രായത്തിൽ പിന്തിരിപ്പൻ ആശയങ്ങളായിരുന്നു. ഗാന്ധിജി ഗ്രാമങ്ങൾക്കായിരുന്നു കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. അംബേദ്കർ പറഞ്ഞു ഗ്രാമങ്ങൾ എന്ന് പറയുന്നത് ജാതീയതയുടെ ഒക്കെ ഒരു ചെളിക്കുണ്ടാണെന്നായിരുന്നു അംബേദ്കറിന്റെ അഭിപ്രായം. രണ്ടുപേരും തമ്മിൽ എക്സ്ട്രീംലി ഡിഫറെന്റ് ഐഡിയോളജി ആയിരുന്നു. ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങൾ ഇന്ന് ഏറ്റവും അധികം വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അംബേദ്കറിനോടുള്ള ബഹുമാനം നമുക്ക് കാണിക്കാൻ പറ്റുന്നത് നമ്മളുടെ ഇന്ത്യൻ ഭരണഘടനയെ മുറുകെ പിടിച്ചുകൊണ്ട് അതിന്റെ സ്ഥാപനങ്ങളെയും ബഹുമാനിച്ചുകൊണ്ട് മാത്രമാണ്. അതിപ്പോ നമ്മുടെ ഏതൊരു വിദ്യാഭ്യാസ സ്ഥാപനമാണെങ്കിലും പരസ്പര ബഹുമാനത്തിലും പരസ്പര വിശ്വാസത്തിലും എല്ലാവരും പോകുമ്പോൾ മാത്രമേ അംബേദ്കറിന്റെ ആശയം പൂർണ്ണമാകുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. ജയ് ഭീം, ജയ് ഹിന്ദ്.